വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത, ജ്യോതിഷാചാര്യ. 1196 മീനമാസം 22-ാം തീയതി, അതായത് 2021 ഏപ്രിൽ മാസം 5-ാം തീയതി രാത്രി 1 മണി കഴിഞ്ഞ് 8 മിനിറ്റിന് സർവേശ്വരനും ജീവകാരകനുമായ വ്യാഴം അതിസാരത്തിൽ വ്യാഴത്തിൻ്റെ നീചരാശിയായ മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് മാത്രം എന്താണ് ഇത്രയും പ്രാധാന്യം എന്നതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കിയ ശേഷം നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഗ്രഹങ്ങളെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. ഇതിൽ ചന്ദ്രൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വേഗം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഇതൊരു ഉദാഹരണത്തോടുകൂടി പറയുകയാണെങ്കിൽ, ചില ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായ സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല ധനവരവൊക്കെ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചില വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഏതൊരു വ്യക്തിക്കും ചന്ദ്രൻ 5-ാം ഭാവവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ആ വ്യക്തിക്ക് സന്തോഷ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഇതേ ചന്ദ്രൻ 2, 4, 6, 10 എന്നീ ഭൗതിക ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ധനവരവ് ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ 8, 12 എന്നീ അശുഭഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ചില വിഷമങ്ങളും വേദനയോ കഷ്ടപ്പാടോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. ഈ ഗ്രഹങ്ങൾ വേഗം സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 2-3 ദിവസത്തിൽ കൂടുതലൊന്നും അനുഭവപ്പെടുകയില്ല. ഇതുപോലെ തന്നെയാണ് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായ ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ കൂടുതൽ കാലയളവിൽ ഒരേ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവയുടെ ഫലങ്ങൾ അനുഭവപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന കാലം ശരാശരി 1 വർഷകാലമാണ്. ഈ 1 വർഷകാലത്തിൽ ചിലപ്പോൾ വക്രഗതിയിലും അതിസഞ്ചാരത്തിലുമൊക്കെ സഞ്ചരിക്കാറുണ്ട്. അപ്രകാരം വ്യാഴം തൻ്റെ നീചരാശിയായ മകരം രാശിയിൽ നിന്ന് അതിസാരത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കുംഭം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നത് വിശദമായി പറയാം. ഈ കുംഭം രാശി കാലപുരുഷ രാശികളിൽ 11-ാമത്തെ രാശിയാണ്. ഈ 11-ാം ഭാവം എന്നത് നവഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനം തന്നെയാണ്. പൊതുവെ വ്യാഴത്തിൻ്റെ കുംഭം രാശിയിലുള്ള സഞ്ചാരകാലം നല്ല ഫലങ്ങളാണ് ഉണ്ടാവുക. ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ നക്ഷത്രങ്ങൾ ലഗ്നനക്ഷത്രമായി ജനിച്ചവർക്കും ഈ നക്ഷത്രങ്ങൾ ദശയായോ അപഹാരമായോ ഒക്കെ നടക്കുന്നവർക്കും മനസ്സന്തോഷം സമാധാനമൊക്കെ ഉള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. സഹോദരങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാവുക. അടിക്കടി യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സാമ്പത്തികമായി മധ്യമമായ ഒരു ധനവരവുണ്ടാകും. ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് കൂടുകയും ചെയ്യും. കലാസാഹിത്യ മേഖലകളിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമാണ്. മനസ്സിൽ ആഗ്രഹിച്ച വിധത്തിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ കഴിയും. മിതമായ ധനവരവേ ഉണ്ടാവുകയുള്ളൂ. എങ്കിലും സമാധാനപരമായ ഒരു കാലഘട്ടം തന്നെയാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാവുക. ഇതൊരു പൊതുവായ ഫലം മാത്രമാണ്. കാരണം ഓരോരുത്തരുടെയും ജനനകാല ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമായ ഭാവങ്ങളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുകയും
തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾ കൂടി അനുകൂലമായാൽ ഈ പറഞ്ഞ എല്ലാ ഫലങ്ങളും വളരെ നല്ല നിലയിൽ അനുഭവിക്കാൻ കഴിയും. അതേസമയം വ്യാഴം തീർത്തും അനുകൂലമല്ലാത്ത അശുഭഭാവങ്ങളായ 8, 12 എന്നീ ഭാവങ്ങളായി ബന്ധപ്പെട്ടിരിക്കുകയും തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങളും കൂടി അനുകൂലമല്ലാത്ത നിലയിൽ ആവുകയും ചെയ്തവർക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ മുഴുവനായി അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുകൂടി മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് വേറൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.